ക്ലബ് ഹൗസിൽ പുതിയ ഗോശാല നിർമ്മിക്കുന്നതിനും തകർന്ന ചുറ്റുമുതൽ പുനർനിർമ്മിക്കുന്നതിനുമായി നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് എണ്ണൂറ് ചതുരശ്ര അടിയിലാണ് നിർമ്മാണം ആദ്യം ആറ് പശുക്കൾക്കായുള്ള തൊഴുത്ത് ജോലിക്കാർക്ക് വിശ്രമിക്കുന്നതിനുള്ള മുറി കാലത്തീറ്റയും സാധനങ്ങളും സൂക്ഷിക്കാനുള്ള പ്രത്യേക മുറി എന്നിവയാണ് നിർമ്മിക്കുന്നത് ഇരുനിലയ്ക്കുള്ള ഫൗണ്ടേഷനാണ് തൊഴുത്തിന് നിർമ്മിക്കുക ഭാവിയിൽ മുകളിലെ നിലയിൽ ക്ലബ് ഹൗസിലെ ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സാണ് ഉദ്ദേശിക്കുന്നത് പഴയ തൊഴുത്തിനടുത്തായിട്ടാണ് പുതിയ ഗോശാല പണിയുന്നത് ഇപ്പോൾ അഞ്ച് പശുക്കൾ ക്ലിഫ് ഹൌസിലെ തൊഴുത്തിലുണ്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി ക്ലിഫ് ഹൗസിൽ പശു തൊഴുത്ത് നിർമ്മിച്ചിട്ടെന്നും തീർന്നില്ല അദ്ദേഹം ഇപ്പോൾ തൊഴുത്തിൽ പാട്ട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുകയാണെന്നും ഇതോടെ മുഖ്യമന്ത്രിയെ തേച്ചൊട്ടിച്ച് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സംഭവങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയെ തേച്ചൂട്ടിച്ച് പ്രതീഷ് വിശ്വനാഥൻ അടക്കമുള്ളവർ രംഗത്തുണ്ട് ഗോശാല നിർമ്മിച്ചാലൊന്നും നിലവിലുള്ള കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഗോശാല തുടങ്ങാനുള്ള തീരുമാനം നല്ലതാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും സ്വർണക്കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമെന്നും മുഖ്യമന്ത്രി വിചാരിക്കേണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൊള്ളസംഘമാക്കി സംഘമാക്കി മാറ്റിയതിന് പിണറായി വിചാരണ നേരിട്ടേ മതിയാകും വന്ദേ ഗോമാതരം എന്നാണ് പ്രതീക്ഷ വിശ്വനാഥിന്റെ പോസ്റ്റ് ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞു പശുക്കളെ സംഗീതം കേൾപ്പിക്കുമ്പോൾ അവ ശാന്തമാവുകയും കൂടുതൽ പാലഴിക്കുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതോടെയാണ് ഏറ്റവും പുതിയ മ്യൂസിക് സിസ്റ്റം ക്ലൂ ഹൗസിലെ പശുക്കൾക്കായി ഒരുക്കുന്നത് എന്തായാലും സംഗീതം ഒഴിച്ചു പുതിയ സംവിധാനം അത് പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിന് ട്രോണി നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നത് ഗോമാതാവിനെ കുറിച്ച് സംഘപരിവാർ നേതാക്കൾ പറയുമ്പോഴെല്ലാം പരിഹസിച്ചിരുന്ന സഖാക്കൾക്ക് ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇതിനു മുന്നിലെ ഇരട്ടത്താപ്പ് എന്താണെന്ന് പരിശോധിക്കണമെന്ന് പറയുന്നവരും കുറവല്ല പശുവും വോട്ട് ഒക്കെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തുറപ്പ് ചീട്ടുകളാണ് ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ ആസ്ഥാന പശു വളർത്തൽ ഗോശാല വളരെയധികം ചർച്ചയായിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും മുഖ്യമന്ത്രി നിലവിലുള്ള വിവാദങ്ങളെല്ലാം അങ്ങനെ തന്നെയുണ്ട് അതിനൊക്കെ ഉത്തരം പറഞ്ഞു തീരൂ എന്നാണ് പ്രതീക്ഷ വിശ്വനാഥിന്റെ മുന്നറിയിപ്പ് ഏതായാലും ഇതിനു പിന്നാലെ നിരവധി പേർ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയടക്കം അക്കമിട്ട് വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് ഭരണത്തിൽ രണ്ടാം അവസരം കിട്ടി കേരളത്തിൽ പിണറായി വിജയനും പക്ഷേ ഭരണത്തിലെ നടപടികളിലെ നയങ്ങളിലെ കാഴ്ചപ്പാടുകളിലെ അന്തരം നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും താരതമ്യ പഠനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഇരട്ട ചങ്ങും ഇരട്ട എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണെന്നും ചെറുതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ വന്നിരിക്കുന്നത് ഇരട്ട ചങ്ക് സ്വന്തം നിലനിൽപ്പിന് ഉപകരിച്ചേക്കും പക്ഷേ ഇരട്ട എഞ്ചിൻ തടസ്സമില്ലാത്ത പ്രവർത്തനത്തിന് സഹായിക്കും മോദി സർക്കാർ മുൻ സർക്കാരിന്റെ തുടർച്ച പോലുമല്ല ആശയവും അടിസ്ഥാന ദർശനവും മാറ്റാതെ ആസൂത്രണത്തിലും ആവിഷ്കരണത്തിലും പുതിയ തലങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു താരതമ്യത്തിന് ഇത് അവസരമല്ലെന്നും പക്ഷേ പലരും കൃത്യമായി പിണറായി വിജയൻ സർക്കാരിനെയും നരേന്ദ്രമോദി സർക്കാരിനെയും താരതമ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ്